नमस्कार या कला संविधायन के कृष्णनकुटी आयरती चित्री मलया एकाले और सूपर हिट सीम चिम सीमये नामिव संसा षिदिशाय क्रियेशन्स निर्मित प्रियदर्शन संविधान मोहनलाल अभिनय मोहनलाल रंजनी अभिनय मनोहर चित्र अ प्रियदर्शन मेवा सीम मेवा एल सीमे कला संविधान या वर्क अगे अद रूम पामग्रो हॉटल या उकूर वैकंदर अड़ चित्री सीम कथ अद मोहनलाल रंजनी प्रणय ते इतिवृत्त आ कथल आ कथ चित्रीरण तुम्हेंट वाले विशाल बंगलाव कल स्थल तेरे किटाद वाहिनी मद्रास ऐटों वैलिए स्टुडियो आय विजय वाहिनी स्टुडियो आ स्टुडियो नंबर फ्लोर नी चिंट बंगलावि इंटीरियर सैटू वाहिनी स्टुडियो नाब ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ അതായത് 12 ഫ്ലോറുകളുള്ള ഒരു ഫ്ലോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തിയേറ്ററിനേക്കാളും വലുപ്പമുണ്ടായിരിക്കും ഒരു ഫ്ലോറിന് ഷൂട്ടിംഗ് ചെയ്യാനുള്ള ഫ്ലോർ അപ്പോൾ അങ്ങനെ 12 ഫ്ലോറുകളുള്ള അതോടനുബന്ധിച്ച് തന്നെ ഔട്ട്ഡോർ ലൊക്കേഷൻസ് ലാബ് ലാബറട്ടറി അതായത് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാനുള്ള ലാബ് എഡിറ്റിംഗ് സൗണ്ട് റെക്കോർഡിംഗ് അങ്ങനെയുള്ള എല്ലാ പ്രൊഡക്ഷൻ തിയേറ്റർ വരെയുള്ള ഒരു സെറ്റപ്പാണ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഷൂട്ടിംഗ് പുറത്തുള്ള വീടുകളോ മറ്റുള്ള അതൊക്കെ ആശ്രയിക്കാതെ സ്റ്റുഡിയോയിലേക്ക് പോകുന്നതിനാണ് ചോദിച്ചാൽ നമുക്ക് സൗകര്യപ്രദമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തും കാലത്തും ഷൂട്ട് തീർക്കുന്നതിനുള്ള ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലം സ്റ്റുഡിയോകളാണ് കാര്യം നമുക്കുള്ള എല്ലാ സൗകര്യങ്ങളും ആ സ്റ്റുഡിയോയിൽ നിന്ന് ലഭിക്കും മറ്റുള്ള ജനങ്ങളുടെ പൊതുവായിട്ടുള്ള ജനങ്ങളുടെ ശല്യം ഉണ്ടാകില്ല ബാക്കി എഡിറ്റിംഗ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സ്റ്റുഡിയോയിൽ ലഭിക്കും അതുകൊണ്ടാണ് നമ്മൾ സ്റ്റുഡിയോയിൽ സെറ്റ് ഇട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഷൂട്ടിംഗും കാര്യങ്ങളും തീർക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ അവിടെ ഷൂട്ടിംഗ് തുടങ്ങി ആ ബംഗ്ലാവിലുള്ള എല്ലാ അതായത് ബംഗ്ലാവിൻ്റെ ഈ പൂർണ്ണ വിശ്വനാഥനും നെടുമുടി വേണുവും മോഹൻലാലും ഒക്കെ ആയിട്ടുള്ള പാട്ട് പിന്നെ രഞ്ജിനിയുമായിട്ടുള്ള ഒത്തിരി ഒത്തിരി നല്ല നർമ്മരസം കലർന്ന സീനുകൾ നെടുമുടി വേണുവായിട്ടുള്ള സീനുകൾ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ആ ബംഗ്ലാവിൻ്റെ ഇൻസൈഡ് തന്നെ ഈ സെറ്റിനകത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത് അങ്ങനെ നമ്മൾ ഈ ബംഗ്ലാവിൻ്റെ ഇൻറ്റീരിയർ മദ്രാസിയിൽ നമ്മൾ സെറ്റിട്ട് വർക്ക് ചെയ്തെങ്കിലും അതിൻ്റെ എക്സ്റ്റീരിയർ ആയിട്ട് നമ്മൾ കാണിക്കുന്നത് ഊട്ടിയിലെ ബൃന്ദാവൻ ഹോട്ടൽ എന്ന് പറഞ്ഞ ബിൽഡിങ്ങാണ് അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ വളരെ മനോഹരമായ സ്ഥലമാണ് പ്രിയദർശൻ്റെ മിക്കവാറും സിനിമകളുടെ ഒരു നല്ല സ്ഥിരം ലൊക്കേഷനാണ് അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള പൂന്തോട്ടവും ഈ രഞ്ജിനിയും ഒക്കെ ആയിട്ട് പിണങ്ങിയിട്ട് ലാൽ പോരുന്ന ഒരു സീനൊക്കെ അതിനുശേഷം രഞ്ജിനി വെയിറ്റ് ചെയ്യുകയും ലാൽ പോവാതെ തിരിച്ച് വരുന്ന ഒരു സാധനമൊക്കെ നമ്മളവിടെ ഒരു ഗേറ്റൊക്കെ നമ്മൾ ഉണ്ടാക്കി മനോഹര നല്ലൊരു ഗേറ്റൊക്കെ ഉണ്ടാക്കി അങ്ങനെ വളരെ നല്ല മനോഹരമായ ഒത്തിരി സംഭവങ്ങൾ നമ്മൾ ആ ബംഗ്ലാവിൻ്റെ വൃന്ദാവൻ ഹോട്ടലിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ ഇതിനു വേണ്ടി നമ്മൾ ചിത്രീകരിച്ചു ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണിക്കുന്നത് മോഹൻലാലിനെ ഒരു നെടുമുടി കണ്ട് നെടുമുടി വേണുചേട്ടൻ കണ്ടെത്തുന്നത് ഒരു പാലത്തിൽ നിന്ന് ഒരു സായിപ്പിനെ വെള്ളത്തിലേക്ക് ചാടിച്ചിട്ട് അങ്ങേരുടെ പോക്കറ്റടിക്കുന്ന ഒരു കള്ളനായിട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിൽ നിന്നാണ് ലാലിനെ വേണുചേട്ടൻ കണ്ടെത്തുന്നത് ആ ഭാഗങ്ങൾ നമ്മൾ ചിത്രീകരിച്ച് അടയാറിലുള്ള ഒരു പാലത്തിൽ വെച്ചാണ് അതെന്തുകൊണ്ട് നമ്മളത് സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ മദ്രാസിൻ്റെ മിക്കവാറും ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ വളരെ കഞ്ചസ്റ്റഡ് ആയിരിക്കാം വളരെ തിരക്ക് പിടിച്ച സംഭവമായിരിക്കാം പക്ഷേ നമുക്കിവിടെ വേണ്ടിയിരുന്നത് ഒരു റിമോട്ടായിട്ടുള്ള കുറച്ച് ഗ്രാമീണ അവസ്ഥയിലുള്ള ഒരു പാലമായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത് നല്ലൊരു പുഴയായിരുന്നു താഴെയുള്ളത് അപ്പോൾ അവിടെ വെച്ച് നമ്മൾ താളവട്ടം പോലെയുള്ള പല സിനിമകളുടെയും പല റൊമാൻറ്റിക് സീനുകളും നമ്മളവിടെ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട് ചിത്രത്തിൽ വളരെ മനോഹരമായ കുറേ പാട്ടുകളുണ്ട് ആ പാട്ടുകളെല്ലാം നമ്മൾ ഊട്ടിയുടെ പശ്ചാത്തലത്തിൽ ലേക്ക് പിന്നെ ബോട്ട് ക്ലബ്ബ് അങ്ങനെയുള്ള പല സ്ഥലത്ത് വെച്ചാണ് പിന്നെ പൈൻമരങ്ങൾ നീങ്ങി നിറഞ്ഞ ഊട്ടിയുടെ മൊട്ടക്കുന്നുകളിൽ വെച്ചൊക്കെയാണ് നമ്മളത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പ്രിയദർശൻ്റെ സിനിമകളിലെ
പാട്ടുകളൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് നല്ല മനോഹരമായ ചിത്രീകരണത്തോടുകൂടിയാണ് നമുക്ക് നമ്മുടെ ആസ്വാദന തലത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ പാട്ടുകൾ മിക്കവാറും ഈ ഏളി മോർണിംഗിൽ ഊട്ടി പോലുള്ള സ്ഥലങ്ങളിൽ മനോഹരമായ സ്ഥലത്ത് പോയി ചെയ്തത്, ആ ഊട്ടിയുടെ തണുപ്പിനെ പോലും വകവയ്ക്കാതെ വെളുപ്പിനെ സൂര്യോദയത്തോടുകൂടി എല്ലാവരും ഫുൾ ക്രൂവ് ലൊക്കേഷനിലെത്തുകയും ആ ലൈറ്റിൻ്റെ ബാക്ക് ലൈറ്റ് സൂര്യ ഉദയത്തിൻ്റെ ആ ബാക്ക് ലൈറ്റോടുകൂടി വളരെ മനോഹരമായ രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വളരെ മനോഹരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മിക്കവാറും അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും ഒരു പാട്ടെങ്കിലും ഊട്ടിയുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതുപോലെ കൊടൈക്കനാൽ പോലുള്ള പശ്ചാത്തലത്തിൽ എടുത്തിരിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ചിത്രത്തിൻ്റെ ഒരു പാട്ടുകളുടെ വിജയവും ബാക്കിയുള്ള സീനുകളുടെ എല്ലാ ഒരു വിജയത്തിൻ്റെ പുറകിലും അതുപോലുള്ള വിഷ്വൽസും ക്യാമറ ഭംഗിയും ഉണ്ടെന്നുള്ളതാണ് ഒരു സത്യം. അതുപോലെ തന്നെ ഈ ചിത്രത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു ലൊക്കേഷനായിരുന്നു ഒരു ആദിവാസി കോളനി. അത് കണ്ടെത്താൻ വേണ്ടി നമ്മുടെ ഈ ഊട്ടിയിലെ ബൃന്ദാവനിൽ ബംഗ്ലാവൻ പരിസരങ്ങളും ഷൂട്ട് ചെയ്ത സമയത്ത് തന്നെ ഊട്ടിയിൽ നിന്ന് മാറി ഒരു വനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെയൊരു സ്ഥലം കിട്ടാൻ വേണ്ടി നമ്മൾ ഊട്ടിയിൽ നിന്നൊരു 40-45 കിലോമീറ്ററോളം ദൂരെയുള്ള മുതുമല എന്ന സ്ഥലത്തേക്ക്, അവിടെ ഫോറസ്റ്റാണ്, മൊത്തം ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ അവിടെ നമുക്ക് സെറ്റിടുന്നതിനുള്ള സ്ഥലം അന്വേഷിച്ച് കുറേ സഞ്ചരിക്കുകയും അങ്ങനെ നമുക്ക് മനോഹരമായ ഒരു സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. അവിടെ നമ്മൾ ഇതുപോലെ ഈ സീൻ ചിത്രീകരിക്കുന്നതിനുള്ള കുറേ ആദിവാസി വീടുകൾ നമ്മളവിടെ നിർമ്മിച്ചു. അവിടെ ഒരു പാട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്, മനോഹരമായ നല്ലൊരു പാട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അവിടെ വെച്ചാണ് ഈ മോഹൻലാലിന് ഈ ആദിവാസികളുടെ മൂപ്പനായിട്ടുള്ള മാല അണിയിച്ചു കൊടുക്കുന്ന സീനൊക്കെ നമ്മളവിടെ ചിത്രീകരിച്ചത്. അതുപോലെ തന്നെ ചിത്രത്തിലെ മറ്റൊരു പ്രധാന നായികയാണ് ലിസിയുടെ ക്യാരക്ടർ. അപ്പോൾ ലിസിയും മോഹൻലാലുമായുള്ള പ്രണയവും അതിൻ്റെ പാട്ടിൻ്റെ ചിത്രീകരണമൊക്കെ ഊട്ടിയുടെ മനോഹാരിതയിലും പിന്നെ നമ്മൾ മദ്രാസിലുള്ള സ്റ്റുഡിയോയിൽ കുറേ സെറ്റുകൾ ഇട്ടും അങ്ങനെയൊക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് ഈ പാട്ടിൻ്റെ കുറേ സംഭവങ്ങൾ നമ്മളൊരു പ്രത്യേക രീതിയിൽ കുറേ ഫോട്ടോസും സ്റ്റിൽസൊക്കെ വളരെ വലിപ്പത്തിലുള്ള എൻലാർജ്മെൻറ്റ് ഫോട്ടോസൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമായ രീതിയിൽ വേറൊരു പ്രത്യേക ആംഗിളിലൊക്കെയാണ് പ്രിയദർശൻ പ്രിയേട്ടനത് ചിത്രീകരിച്ചിരിക്കുക. വളരെ മനോഹരമായി വന്നിട്ടുമുണ്ട്. അതുമൊക്കെ നമ്മൾ ഈ വാഹിനിയുടെ ഒരു ഫ്ലോറിലെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നാലു രാജ്യങ്ങളിലെ വിശദമായ കാഴ്ചകളുമായി സഞ്ചാരം 14 വോളിയം പെൻഡ്രൈവിൽ. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഈ ചിത്രത്തിന്റെ മറ്റൊരു പ്രധാന ലൊക്കേഷനായി നമ്മൾ കണ്ടിരിക്കുന്നത് ആദിവാസികളുടെ ക്ഷേത്രവും അതിനോടനുബന്ധിച്ച പ്രദേശങ്ങളുമാണ്. അപ്പോൾ അങ്ങനെ ഒരു നമുക്ക് ഷൂട്ടിങ്ങിന് സൗകര്യമുള്ള ഒരു ക്ഷേത്രം കിട്ടാഞ്ഞതുകൊണ്ട് ഞങ്ങൾ അതിന് പറ്റിയൊരു സ്ഥലം കണ്ടെത്തുകയും അവിടെ നമ്മൾ വിഗ്രഹങ്ങളൊക്കെ വെച്ച് ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. അവിടെ ഈ സോമേട്ടൻ MG സോമൻ മോഹൻലാലിനെ കണ്ടെത്തുന്നതും അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് വീട്ടിലേക്ക് വരുന്നതുമായ സീനൊക്കെ നമ്മൾ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തു. പിന്നെ ഈ രഞ്ജിനിയുടെ മോഹൻലാലും രഞ്ജിനിയുമായിട്ടുള്ള പിണക്കം തീർക്കുന്ന സംഭവങ്ങളും അവളുടെ ഒരു ദേവിയോടുള്ള പ്രാർത്ഥന ഫലിക്കാൻ വേണ്ടി മണിയിൽ തലയിടിച്ച് ബോധമറ്റ് വീഴുന്ന ഒരു സംഭവങ്ങളും അങ്ങനെ കുറേ ആ സിനിമയിലെ കുറേ മർമ്മ പ്രധാനമായ രംഗങ്ങൾ അമ്പലത്തിൽ വെച്ചിൻ്റെ അമ്പലം പരിസരം വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും മനോഹരമായ ഒരു സിനിമ, ഒരു വർഷത്തിലേറെ പ്രദർശന വിജയം നേടിയ ചിത്രം പോലൊരു സിനിമ വർക്ക് ചെയ്യാൻ എനിക്ക് അവസരം തന്ന ഈശ്വരനോടും അതിൻ്റെ സംവിധായകനായ പ്രിയേട്ടനോടും നിർമ്മാതാവിനോടും ഉള്ള കൃതജ്ഞത പ്രകടിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്.